ഇസ്രായേൽ ജനത്തെ മിസ്രൈമിലെ അടിമത്തത്തിൽ നിന്നും വെളിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ദൈവത്തിന്റെ പദ്ധതി ദൈവം തന്നെ രാജാവായിരിക്കുന്ന ഒരു രാജ്യത്തെ സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്ന, ദൈവത്തിന്റെ പദ്ധതികൾ വെളിപ്പെടുന്ന, ദൈവവും തന്റെ ജനവുമായി നല്ല ഒരു ബന്ധത്തിൽ കഴിയുന്ന മനോഹരമായ രാജ്യത്തെ ത്യജിച്ചതിനു ശേഷം ഒരു രാജാവിന് വേണ്ടി അപേക്ഷിക്കുന്ന ഇസ്രായേൽ ജനത്തിനെ ഷമുവേലിന്റെ 1:8 നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ ഭാഗത്ത് ജനം രാജാവിന് വേണ്ടി അപേക്ഷിച്ചുകൊണ്ട് ഷമുവേലിന്റെ അടുക്കൽ കടന്നു വരുമ്പോൾ ഷമുവേൽ പ്രവാചകൻ, നിങ്ങളുടെ മേൽ ഒരു രാജാവ് വന്നു കഴിഞ്ഞാൽ അവൻ ചെയ്യുന്നത് ഇന്ന ഇന്ന കാര്യങ്ങളായിരിക്കും എന്ന് 10 തുടങ്ങി 18 വരെ അവരോട് പറയുകയുണ്ടായി. നിങ്ങളുടെ സ്വത്തെല്ലാം അവൻ എടുക്കും, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അടിമകളാക്കും, നിങ്ങളെ ജോലിക്കാരാക്കും എന്നിങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും അവർക്ക് സാധുകമായല്ല, മറിച്ച് അവർക്ക് വിരോധമായിരിക്കും ഒരു മനുഷ്യൻ ഭരിക്കുവാൻ തുടങ്ങിയാൽ നടക്കുന്നത് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടും അതിന്റെ ഒടുവിൽ ഷമുവേൽ പ്രവാചകൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന രാജാവിന്റെ നിമിത്തം നിങ്ങൾ അന്ന് നിലവിളിക്കും, എന്നാൽ യഹോവ അന്ന് ഉത്തരമരുളുകയില്ല. ബാക്കി നഷ്ടങ്ങളെക്കാൾ എല്ലാം ഉപരിയായി വലിയ നഷ്ടമായിരുന്നു മനുഷ്യന്റെ നിമിത്തം, തങ്ങളുടെ തിരഞ്ഞെടുപ്പിന്റെ നിമിത്തം നിലവിളിക്കുന്ന ജനത്തിന് യഹോവ ഉത്തരമരുളുകയില്ല എന്നുള്ളത്. ഇതെല്ലാം കേട്ടിട്ടും ജനം അത് കൈക്കൊള്ളാതെ തങ്ങൾക്ക് രാജാവിനെ വേണമെന്ന് പറഞ്ഞത് നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഇസ്രായേലിന്റെ തുടർന്നുള്ള ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് പലപ്പോഴും അവർ പരാജയപ്പെടുവാൻ കാരണം ദൈവത്തിന്റെ നിയന്ത്രണത്തിൽ നിന്നും ദൈവത്തിന്റെ ഭരണത്തിൽ നിന്നും അവർ ഒരു മനുഷ്യന്റെ നിയന്ത്രണത്തിലേക്ക്, ഒരു മനുഷ്യന്റെ ഭരണത്തിലേക്ക് കടന്നു വന്നതാണ് എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നാമും പലപ്പോഴും ഇതുപോലെയല്ലേ? നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന്റെ വലിയ പദ്ധതികൾ ദൈവം പറഞ്ഞിട്ടുണ്ട്. ദൈവം തന്നെ ആ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു തരണം. മാനുഷികമായ ആരും നമ്മുടെ നേതൃത്വത്തിൽ നിൽക്കാതെ അതിനു പകരം ദൈവത്തിൽ തന്നെ നാം ആശ്രയം വെച്ച് നമ്മുടെ ഹൃദയം ദൈവത്തിൽ തന്നെ ഏകാഗ്രമാക്കി വച്ചുകൊണ്ട് ദൈവിക പദ്ധതികളിലേക്ക് നാം കടന്നു ചെല്ലണം എന്നാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നാം മറ്റു പല കാര്യങ്ങളിലും ആശ്രയിക്കുന്നു. നമ്മെ മോഹിപ്പിക്കുന്ന ചില ആത്മീയമോ ഭൗതികമോ നിലകളിലുള്ള വ്യക്തികളുടെ അടുക്കൽ ആലോചനകൾക്കായി പോകുകയും ചില സമയങ്ങളിലെങ്കിലും ദൈവഹിതമല്ലാത്ത ആലോചനകൾ നിമിത്തം നമ്മുടെ ജീവിതങ്ങളിൽ പരാജയങ്ങൾ വരികയും ചെയ്യുന്നു. ഈ ദിവസത്തിൽ നമ്മെ തന്നെ ഒന്ന് ചോദന ചെയ്യാം. നമ്മുടെ ഹൃദയങ്ങളിൽ ആരാണ് നമ്മുടെ ഭരണകർത്താവായി ആയിരിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിന്റെ നിയന്ത്രണം, നമ്മുടെ ജീവിതത്തിലെ തീരുമാനങ്ങളുടെ നിയന്ത്രണം ആരാണ് എടുക്കുന്നത്? നല്ല ലീഡേഴ്സിന്റെ, നേതാക്കന്മാരുടെ വാക്കുകൾ നാം ശ്രദ്ധിക്കണം. എന്നാൽ അത് ദൈവവാക്കുകളാണോ, ദൈവം പറയുന്ന കാര്യങ്ങളാണോ പറയുന്നത് എന്ന് ചിന്തിച്ചതിന് ശേഷം കാര്യങ്ങൾ ചെയ്യുവാൻ നാം ബുദ്ധിയുള്ളവരായി മാറേണ്ടതുണ്ട്. ആ നേതാക്കന്മാർ ഒരുപക്ഷേ നമ്മുടെ കുടുംബത്തിലുള്ള നേതാക്കന്മാരായിരിക്കാം, ലീഡേഴ്സ് ആയിരിക്കാം, അതുമല്ലെങ്കിൽ നമ്മുടെ ആത്മീയ തലത്തോടുള്ള ബന്ധത്തിലുള്ള ലീഡേഴ്സ് ആയിരിക്കാം. ഏത് വിധത്തിലുള്ളവരായാലും ശരി തന്നെ, ഈ ദിവസങ്ങളിൽ ദൈവഹിതമാണോ അവർ പറയുന്നത്, ദൈവാലോചനയാണോ പറയുന്നത് എന്ന് ഒരു നിമിഷം ചിന്തിച്ച ശേഷം മുന്നോട്ട് പോകാമല്ലോ. ദൈവം തന്നെ നമ്മുടെ ജീവിതങ്ങളെ ഭരിക്കുകയും മുന്നോട്ട് നയിക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്താൽ ഒരിക്കലും പരാജയം രുചിക്കാത്ത, ഒരിക്കലും ഒറ്റപ്പെടാത്ത, ഒരിക്കലും മറ്റുള്ളവരാൾ കുറ്റം പറയത്തക്ക രീതിയിലേക്ക് കടന്നു പോകാത്ത വിജയകരമായ ഒരു ജീവിതം നയിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് ഇന്നു മുതൽ ദൈവം തന്നെ നമ്മുടെ ജീവിതത്തെ ഭരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.